നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, യുവതലമുറക്ക് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്തെ, അതായത് ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പച്ചക്ക് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തെ തോൽപ്പിക്കാനോ ഒരു മതവിഭാഗത്തെ തോൽപ്പിക്കാനോ ഏതെങ്കിലും പാവങ്ങളെയോ ഉന്നതനെയോ പ്രമുഖനെയോ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ അല്ല ഞാൻ പച്ചക്ക് പറയുന്നത്. ഞാൻ പച്ചക്ക് പറയുന്നത് തലമുറക്ക് ഇവിടെ സമാധാനമായി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ പച്ചക്ക് പറയുന്നത്. നിങ്ങളിൽ പലരും വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറയുമ്പോൾ, അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ അകത്തെ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഞാനോ ഇന്നത്തെ നേതാക്കന്മാരോ കൊണ്ടുവന്നതല്ല, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സർസിപി പ്ലാൻ ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖം. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിഴിഞ്ഞം എന്തുകൊണ്ട് വരണം, എന്തുകൊണ്ട് വരാതിരിക്കണം, അതാണ് ഒരു 25-30 കൊല്ലം വിഴിഞ്ഞത്തെക്കുറിച്ച് പഠിച്ച ഒരു വ്യക്തി എന്ന നിലക്കും വളരെ എക്സ്പേർട്ടായിട്ടുള്ള തുറമുഖ വിദഗ്ധന്മാരും സയൻറ്റിസ്റ്റും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ തലമൂത്ത കാർന്നവന്മാരോടും ചോദിച്ച് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് 1-1-1 മുതൽ എഴുതി കൊടുത്ത മുഴുവൻ റിപ്പോർട്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഞങ്ങൾ 9 രാജ്യങ്ങളിൽ പോയി ഉണ്ടാക്കിയതാണ്, ഇൻക്ലൂഡിംഗ് ബെന്നി ജോസഫും സുഹൃത്തുക്കളും കൂടി ചേർന്ന്. ദുബായ്, അബുദാബി, ഷാർജ, അത് UAE 3 തുറമുഖങ്ങളാണ്. സിലോൺ, ഹോങ്കോങ്, ചൈനയിൽ യുവും ഷങ്കായി, ദെൻ മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ 9 തുറമുഖങ്ങളിൽ പോയി ഞങ്ങൾ നടത്തിയ ഒരു റിപ്പോർട്ട് നമ്മുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഗാനഗന്ധർവനായ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസും സുരേഷ് ഗോപിയും ദേവനും, ഹൈബി അന്ന് MLA ആയിരുന്നു, ഹൈബിയും ഞങ്ങളെല്ലാം കൂടി അച്യുതാനന്ദന് കൊടുത്ത ഒരു റിപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. രേഖകൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി ഒപ്പിട്ട് സ്വീകരിച്ചതിൻ്റെ സീലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ വെറും വാക്ക് പറയാറില്ല. ഞാൻ ഒരു വ്യക്തി ലാഭത്തിനോ സ്വന്തം കാര്യത്തിനോ വേണ്ടി പച്ചക്ക് പറയാറില്ല. ഞാൻ പച്ചക്ക് പറയുന്നത് മുഴുവൻ ഇവിടുത്തെ യുവാക്കളും വരും തലമുറ സമാധാനമായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പച്ചക്ക് പറയുന്നത്. കക്ഷി രാഷ്ട്രീയക്കാർ അവരുടെ വോട്ട് ബാങ്ക് നോക്കി അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി പലതും ഇവിടെ പറയും. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. 1, 2, 3 എന്ന് അക്കമിട്ടുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററായ അച്യുതാനന്ദന് ഏകദേശം 14 കാര്യങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1-1 തൊട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്പർ 1, എന്താണ് വിഴിഞ്ഞം തുറമുഖം? വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളും പഠിക്കണം എന്താണ് വിഴിഞ്ഞം തുറമുഖം. ഞാൻ പറയണത് മാത്രം കേട്ടാൽ പോരാ, നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. വിഴിഞ്ഞം തുറമുഖം ലോകത്ത് തന്നെ, വേൾഡ്, എൻ്റയർ വേൾഡിൽ 4-5 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു തുറമുഖമാണ്. ഇത്രയധികം സ്വമേധയ, അതായത് ദൈവം തന്ന വരദാനമാണ് ഏകദേശം 30 മീറ്റർ ആഴമുള്ള കടൽ. ലോകത്ത് പല സ്ഥലത്തും 10-12 മീറ്റർ താഴ്ച മാത്രമേ കടലിനുണ്ടാവുള്ളൂ. അതും അടിത്തട്ടിൽ ചെളിയായിരിക്കും, കൊച്ചിയിലെ പോലെ. എപ്പോഴും മണ്ണ് മാന്തി കപ്പൽ വന്ന് അത് മണ്ണ് മാറ്റിക്കൊണ്ടേ തന്നെ ഇരിക്കണം. വിഴിഞ്ഞത്തിന് അങ്ങനെ വരാത്ത 2 കാരണങ്ങളുണ്ട്. 1, ഇതിൻ്റെ അടിത്തട്ട് ചുണ്ണാമ്പ് തറയാണ്, അതായത് ആൽക്കലൈനാണ് മുഴുവൻ അതിൻ്റെ അടിയിൽ ഉള്ളത്. ബംഗാൾ ഉൾക്കടലും അറേബ്യൻ സീയും ഇന്ത്യൻ ഓഷ്യനും 3 കടലുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് കോവളവും കന്യാകുമാരിയും. ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കടലാണ് കോവളവും വിഴിഞ്ഞവും കന്യാകുമാരിയും. ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ, ഇങ്ങനെ 3 കടലുകൾ അവിടെ ഒത്തുചേരുന്നത് കൊണ്ട് അവിടെ വേലിയേറ്റവും വേലിയിറക്കവും സാധാരണ കടപ്പുറത്തുള്ളതിലും കുറവാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും കപ്പലിന് അകത്തു വരാനും പുറത്തു പോകാനും പറ്റും. ലോകത്തിൻ്റെ പല പോർട്ടുകളിലും പല തുറമുഖങ്ങളിലും കപ്പൽ അകത്ത് കയറാനും പുറത്തിറങ്ങാനും ചില സമയത്ത് വേലിയേറ്റത്തിന് കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു പ്രധാന കാര്യം, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ചരക്ക് കപ്പലും
എണ്ണക്കപ്പലും യാത്രക്കപ്പലുകളും പോകുന്ന ഒരു സീ റൂട്ടാണ്, ഒരു കടൽ വഴിയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് ആ മലയുടെ മുകളിൽ പോയി നിന്നാൽ നിങ്ങൾക്ക് കാണാം അനേകം ടാങ്കറുകൾ ഓരോ മിനിറ്റിലും ഓരോ കപ്പലുകൾ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ബാക്കി പല സ്ഥലത്തും കൊച്ചിയിലൊക്കെ പോർട്ടിൽ വരുമ്പോൾ കാണാം, സീ റൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വളരെ അകന്ന് 30-40 കിലോമീറ്റർ അകലത്തിലൂടെയായിരിക്കും കപ്പൽ പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു 7 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് വലിയ ഹെവി ടാങ്കർ, ബൾക്ക് കാരിയർ, കണ്ടെയ്നർ കാരിയേഴ്സ്, 1500-2000 ലോറി കയറ്റുന്ന, 30,000-40,000 കണ്ടെയ്നർ കയറ്റുന്ന കപ്പലുകൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ട് വിഴിഞ്ഞം? ഇവിടെ നമുക്ക് വെല്ലാർപാടമില്ലേ, മദ്രാസ് തുറമുഖമില്ലേ, തൂത്തുക്കുടി തുറമുഖമില്ലേ, ബോംബെ ഇല്ലേ, ഗുജറാത്തിൽ കണ്ടാലയില്ലേ? ഉണ്ട് സുഹൃത്തുക്കളെ. ഇതൊന്നും മദർ പോർട്ടല്ല, അമ്മ തുറമുഖമല്ല. വെല്ലാർപാടം പോലും 14 മീറ്ററിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുബായ് പോർട്ട് അതെടുത്തിരിക്കുന്നത്. ഞാൻ ദുബായിൽ വളരെ ചെറുപ്പം തൊട്ട് തൊഴിലെടുത്ത് ആ രാജ്യത്തെ പണം കൊണ്ട് സമ്പന്നനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ആ രാജ്യത്തിനോട് കടപ്പാടുണ്ട്. പക്ഷെ ആ രാജ്യത്തിലും കൂടുതൽ കടപ്പാടും കൂറും എനിക്ക് എൻ്റെ ജന്മനാടിനോടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമുക്കൊരു അമ്മത്തുറമുഖമില്ലാത്തതുകൊണ്ട്, നമുക്കൊരു മദർ പോർട്ട് ഇല്ലാത്തതുകൊണ്ട് കോടികളുടെ നഷ്ടം, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതാണ് വിഴിഞ്ഞം, ഇതാണ് സിംഗപ്പൂർ, ഇതാണ് ദുബായ്. നമുക്ക് അമ്മത്തുറമുഖമില്ലാത്തതുകൊണ്ട് ഈ കൊച്ചിയിൽ കൂടി പോകുന്ന കപ്പൽ, അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് കൂടി പോകുന്ന കപ്പൽ, സിംഗപ്പൂരിൽ നിന്നും ചൈനയിൽ നിന്നും ഫാർ ഈസ്റ്റും യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന കപ്പലുകൾ നമ്മുടെ മൂക്കിൻ്റെ മുമ്പിൽ കൂടി, നമ്മുടെ മുന്നിലൂടെ 72 മണിക്കൂർ അധികം സഞ്ചരിച്ച് ദുബായിൽ പോയി നമ്മുടെ ആപ്പിൾ കമ്പ്യൂട്ടറും ആപ്പിൾ മൊബൈൽ ഫോണും സാംസങ്ങിൻ്റെ ടിവിയും അങ്ങനെ എല്ലാ വിദേശ ഉൽപ്പന്നങ്ങളും ദുബായിൽ ഇറക്കുന്നു. കാരണം മദർ വെസൽസ് അവിടെ വരുള്ളൂ. ഈ ദുബായിൽ ഇറക്കിയിട്ട് വീണ്ടും 72 മണിക്കൂർ തിരിച്ച് സഞ്ചരിച്ച് നമ്മുടെ മുറ്റത്ത് കൂടി പോയ ഈ ഉൽപ്പന്നങ്ങൾ വീണ്ടും കൊച്ചിയിലോ വിഴിഞ്ഞത്തോ ഇറക്കുമ്പോൾ അതിൻ്റെ നഷ്ടം നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്. ദുബായ് എന്ന ചെറു രാജ്യം, സ്വന്തമായി ഓയിലില്ല, പെട്രോൾ ഇല്ലാത്ത ഒരു രാജ്യം. അബുദാബിയിലും ഷാർജയിലും എല്ലാം പെട്രോൾ ഉണ്ട്, പക്ഷെ ദുബായിൽ പെട്രോൾ ഇല്ല, അവിടെ ഓയിലില്ല. ദുബായ് ജീവിക്കുന്നത് തുറമുഖം കൊണ്ടും ടൂറിസം കൊണ്ടും എയർപോർട്ട് കൊണ്ടുമാണ്. എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? വിഴിഞ്ഞം തുറമുഖം വന്നാൽ ദുബായിയുടെ 50% ബിസിനസ് താഴേക്ക് പോകും, ഒരു 40% ബിസിനസ് സിംഗപ്പൂരിൻ്റെ പോകും, നമ്മുടെ തൊട്ടടുത്തുള്ള സിലോൺ തുറമുഖത്തിൻ്റെ 75% ബിസിനസ്സും നഷ്ടപ്പെടും. ഈ 3 തുറമുഖ ശക്തികളാണ് വിഴിഞ്ഞം വരാതിരിക്കുവാൻ വേണ്ടി ചെറിയ ചെപ്പിടി വിദ്യകൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം. എന്നാൽ ഇന്നത്തെ അളിഞ്ഞ രാഷ്ട്രീയം, ഹർത്താലും കാക്കതൂറി എന്നും പറഞ്ഞ് ഹർത്താലും ബന്ദൊക്കെ നടത്തുകയും പോർട്ട് അടച്ചിട്ടാൽ അത് വരാതിരിക്കുന്നതാണത്, അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കയ്യിലിരിപ്പ് മാറ്റാതെ, അഴിമതി മാറ്റാതെ, കളവ് മാറ്റാതെ വിഴിഞ്ഞം വന്നിട്ട് കാര്യമില്ല. വിഴിഞ്ഞം വരുമ്പോൾ അതൊരു ഫ്രീ സോൺ ആയിരിക്കണം. വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ അവിടെ അനാവശ്യ സമരങ്ങൾ പാടില്ല. ജനാധിപത്യ നാട്ടിൽ തീർച്ചയായും സമരങ്ങളും ഹർത്താലും പണിമുടക്കുകളും എല്ലാം വേണം, അതാണ് ജനാധിപത്യം. പക്ഷെ ആ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം, അല്ലാണ്ട് ഒരു കൊടിയും കുടവയറുമായി നടക്കുന്ന രാഷ്ട്രീയക്കാർക്കല്ല അതിൻ്റെ ഗുണം വരേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇവിടെ രക്ഷപ്പെടേണ്ടത്, ജനങ്ങളും തലമുറയുമാണ് രക്ഷപ്പെടേണ്ടത്. ശ്രദ്ധിച്ചു കേൾക്കണം ഇനി പറയുന്ന കാര്യങ്ങൾ. നിങ്ങളോട് ഇത്രയും പറഞ്ഞ വാക്കുകൾ വെറും വാക്കല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്യുതാനന്ദന്, യേശുദാസും ഞങ്ങൾ ഒരു കൂട്ടം തന്നെ, സുരേഷ് ഗോപി ദേവനും ഞങ്ങളൊക്കെ ചേർന്ന് കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഈ ഒപ്പിട്ട് മേടിച്ച സീലിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ പോർട്ട് വരുന്നില്ലെന്ന് പറഞ്ഞാൽ, സർസിപ്പി തൊട്ട് അവിടെ ഒരു വളരെ സെൻസിറ്റീവ് ഏരിയ, മത്സ്യത്തൊഴിലാളികൾ പട്ടയവും ഭൂമിക്ക് രേഖകളൊന്നും ഇല്ലാണ്ട് കാലാകാലങ്ങളായി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് വീട് നൽകണം. 3 സെൻറ്റുള്ളവന് 5 സെൻറ് സ്ഥലവും, 100 സ്ക്വയർ ഫീറ്റ് വീടുള്ളവന് 1000 സ്ക്വയർ ഫീറ്റ് വീട് കൊടുക്കണമെന്നും യേശുദാസും ബെന്നി ജോസഫും ജനപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് സാധിക്കുമെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നവനാണ് ബെന്നി ജോസഫ്. പൊതുപ്രവർത്തനം അവിടെ നിർത്തും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഇനി നിങ്ങൾ ജയിലിൽ വേണമെങ്കിൽ ജയിലിലിട്ടോ. ഞങ്ങൾ പറഞ്ഞത് അദാനിക്ക് പോർട്ട് കൊടുക്കരുത്. ജനങ്ങളുടെ പണം കൊണ്ട് കേരള സർക്കാരിൻ്റെ പങ്കും ജനങ്ങളും ചേർന്ന് ഷെയർ മാർക്കറ്റിൽ
CIAL കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് പോലെ വിഴിഞ്ഞത്തും ഒരു കമ്പനി ഫോം ചെയ്യണം. അത് ജനങ്ങളുടേതായിരിക്കണം. വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് തീർന്നു കൊടുക്കരുത്. അത് നമ്മുടേതായിരിക്കണം, നമ്മുടെ തലമുറയുടേതായിരിക്കണം, നിങ്ങളുടേതായിരിക്കണം. അത് അട്ടിമറിച്ചു. ആർക്കു വേണ്ടി അട്ടിമറിച്ചു? ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ അതാണ് ചോദിക്കേണ്ടത്. മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ചോദിക്കേണ്ടത്, ആരാണിത് അട്ടിമറിച്ചത്? വിഴിഞ്ഞം തുറമുഖം അട്ടിമറിച്ചപ്പോൾ ആർക്കെല്ലാം എന്തെല്ലാം കിട്ടി? പൊന്നി ചങ്ങാതിമാരെ, കൈക്കൂലിയാണ്. ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികളെ കടലിന്റെ അരികത്ത് നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുവരരുത്. അവർക്ക് എറണാകുളത്തോ കൊല്ലത്തോ വല്ല പട്ടണത്തിൽ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റും. നിങ്ങൾ വിഴിഞ്ഞം തുറമുഖം എവിടെ വരുന്നോ അതിന്റെ അവിടെ നിന്ന് കുറച്ചു മാറി കടലിന്റെ അരികത്ത് തന്നെ ഒരു ടൗൺഷിപ്പ് പണിയണം. ഇതിന്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളാ. ഒരു ടൗൺഷിപ്പ്, ആ ടൗൺഷിപ്പ് എങ്ങനെയായിരിക്കണം? ഒരു മത്സ്യത്തൊഴിലാളി വിശ്വം ചേട്ടനാവട്ടെ, ഒരു മത്സ്യത്തൊഴിലാളി യൂസഫ് ആവട്ടെ, ഒരു മത്സ്യത്തൊഴിലാളി വർഗീസ് ആവട്ടെ, അവർക്ക് വീട് കൊടുക്കുമ്പോൾ പോലും അവരുടെ അയലോക്ക സ്നേഹം പോവാതെ അതേ രീതിയിൽ വേണം അവർക്ക് വീട് കൊടുക്കാൻ. അങ്ങനെ ഒരു ടൗൺഷിപ്പ് പണിയുമ്പോൾ അവിടെ മത്സ്യത്തൊഴിലാളികൾ കടലുമായി ചേർന്ന ഒരു സ്ഥലത്തായിരിക്കണം ടൗൺഷിപ്പ് പണിയേണ്ടത്. ആ ടൗൺഷിപ്പിൽ വിദ്യാലയങ്ങൾ ഉണ്ടാവണം, പോസ്റ്റ് ഓഫീസ് ഉണ്ടാവണം, പോലീസ് സ്റ്റേഷൻ ഉണ്ടാവണം, പ്രാഥമിക ചികിത്സക്കുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലും വേണം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ കോടികൾ ലാഭം ഉണ്ടാക്കുന്ന വിഴിഞ്ഞത്തിന് സാധിക്കും. അങ്ങനെ കോടികൾ ലാഭം ഇല്ലാത്ത ഒരു പദ്ധതിയാണെങ്കിൽ വിഴിഞ്ഞം വേണ്ടല്ലോ. വിഴിഞ്ഞം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. വിഴിഞ്ഞം തുറമുഖം വന്നാൽ ഭാരതത്തിലെ തൊഴിലില്ലായ്മ പൂർണ്ണമായി മാറും. ഭാരതം ദുബായിനെക്കാട്ടിലും സിംഗപ്പൂരിനെക്കാട്ടിലും സിലോണിനെക്കാട്ടിലും വളരും. കേരള മുഖ്യമന്ത്രി തീരുമാനിക്കും പ്രധാനമന്ത്രി എന്ത് ചെയ്യണമെന്ന്. ഒന്ന് പഠിക്കും മിസ്റ്റർ. അതായത് വിഴിഞ്ഞം തുറമുഖം വന്നാൽ ഇന്ത്യയാണ് രക്ഷപ്പെടുന്നത്. കേരളം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആവുകയാണ്. വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിനെ വിളിക്കും, ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ട്. കാരണം ഫണ്ടിലുള്ളത് നമ്മുടെ കയ്യിലാണ്. പണമുള്ളവനെ ആദരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പണമുള്ളവൻ ഉന്നതനും പ്രമുഖനുമാവുന്ന ഈ കാലഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖം ദൈവം തന്ന നിധിയാണ്, ദൈവം തന്ന ദാനമാണ്. തലമുറക്ക് ഐശ്വര്യത്തോട് ജീവിക്കാനുള്ള ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. ഇനിയുമുണ്ട് ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട്, രക്തം പൊടിയാതെ തമ്മിൽ തല്ലാതെ. ഈ പദ്ധതി വരുമ്പോൾ അവിടെ ഒരാൾക്കും വേദന ഉണ്ടാവരുത്, തമ്മിൽ തല്ലരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ സാധിക്കും? കുടിയൊഴിപ്പിക്കപ്പെടുന്നവന് അവകാശപ്പെട്ടതിലും കൂടുതൽ കൊടുത്താൽ ആരും ഒരു പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിക്കപ്പെടുമ്പോൾ മാറിത്തരും? എന്തുകൊണ്ടാണ് മലയാളികൾ കേരളയിൽ വന്നാലും വിഴിഞ്ഞം വന്നാലും നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നാലും വെല്ലാറുപാടം വന്നാലും എന്തുകൊണ്ടാണ് ജനം ഒഴിഞ്ഞു കൊടുക്കാത്തത്? കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർ, നമ്മൾ തിരഞ്ഞെടുത്ത നേതാക്കന്മാർ നമ്മളെ പറ്റിക്കും, ചതിക്കും, നോണ പറഞ്ഞ് അവർ നമ്മളെ വഞ്ചിക്കും. അതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങളാണ് വെല്ലാറുപാടത്ത് തുറമുഖം വന്ന് ഇന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ജോലിയോ വീടോ കിട്ടിയിട്ടില്ല. ഉത്തരം പറയടാ. അതേപോലെ തന്നെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലും അനേകം കർഷകരെയും എല്ലാം കുടിയൊഴിപ്പിച്ച് അത് CAL ഏറ്റെടുത്തിട്ട് പോലും അവിടെ ഒരു ഗോൾഫ് കോഴ്സാണോ ആദ്യം വരേണ്ടത്? നമ്മുടെ കൃഷി അന്നം മുട്ടിച്ചിട്ട് എന്ത് ഗോൾഫ് കോഴ്സ്? അപ്പൊ സായിപ്പുമാരെ രക്ഷിക്കാനാവരുത് നമ്മുടെ നാട്. ആദ്യം നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇവിടെ തൊഴിലുണ്ടാവണം. മറ്റൊരു കാര്യം ഞാൻ തീർത്തു പറയുകയാണ്, പുരോഹിതന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പോക്കറ്റിൽ നിറയെ ഡോളറും കുടുംബത്തിൽ സമാധാനവും നല്ലൊരു വീടും നല്ലൊരു കാറും ആരോഗ്യമുള്ള ഒരു മനുഷ്യനും രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമല്ല, പുരോഹിതന്മാർക്ക് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടത് ആരെയാണ്? കയ്യിൽ പൈസയില്ലാതെ തൊഴിലില്ലാതെ തെക്ക് വടക്ക് കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി കൊടി പിടിക്കാൻ, അവനവൻ്റെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുവാനും കൊല്ലാനും പോസ്റ്റർ ഒട്ടിക്കുവാനും അവർക്ക് തെണ്ടികളെ വേണം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വേണം. ഈ പറഞ്ഞത് ഒരിക്കൽ കൂടി അടിവരയിട്ട് ചെറുപ്പക്കാർ കേൾക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇവിടെ എന്താണ് കുറവ്? നമ്മൾ കടത്തിന്മേൽ നിന്ന് കടത്തിലോട്ട് പോകുമ്പോഴും ഇവിടെ ആർക്കാണ് കടം? ഹെലികോപ്റ്റർ മേടിച്ച മുഖ്യമന്ത്രിക്കോ, 42 കാറിൽ നടക്കുന്ന മന്ത്രിക്കോ, ശമ്പളത്തിൻ്റെ മുകളിൽ ശമ്പളം മേടിക്കുന്ന MLA ഏത് രാഷ്ട്രീയക്കാരനാണ് ഇവിടെ പട്ടിണി കിടക്കുന്നത്? കൈക്കൂലിയും അഴിമതിയുടെയും കാര്യം പറയുകയേ വേണ്ട. പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഇടിഞ്ഞു വീഴുന്ന പാലങ്ങളും സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം, ചീ പോടാന്നല്ലേ പറയേണ്ടത്? സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷമായിട്ടും അടിസ്ഥാന വികസനം, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനം
ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് റോഡ്സ്. അങ്ങനെ നല്ല റോഡും പാലവും പണിയാത്തവരാണ് അവർ കെ റെയിൽ ഉണ്ടാക്കാൻ പോണ്, കെ ഫോൺ ഉണ്ടാക്കാൻ പോണ്. അതിൽ കെ ഒരെണ്ണം മാത്രം സക്സസ് ആയി, രണ്ടണ്ടിപ്പരിപ്പ് കൊടുക്കണ കിറ്റ്. നമ്മുടെ പല മന്ത്രിമാരും പെട്ടിയും കിടക്കയും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ദുബായിൽ പോകുന്നുണ്ട്. വെറും 24-25 സ്ക്വയർ കിലോമീറ്ററുള്ള ദുബായിയെക്കുറിച്ച് പഠിക്കണം. അവിടുത്തെ തുറമുഖത്തിൽ എത്ര കപ്പൽ വരുന്നുണ്ട്, ഒരു ദിവസം എത്ര കണ്ടെയ്നറുകൾ, എത്ര കാർഗോകൾ കൊച്ചിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നിൽ, വിഴിഞ്ഞത്തിൻ്റെ മുന്നിൽ കൂടി പോയിട്ട് ദുബായിൽ ഇറക്കിയിട്ട് എയർ ഫ്രൈറ്റും സീ ഫ്രൈറ്റും ആയിട്ട് വന്നിട്ടുണ്ടെന്നൊന്ന് പഠിക്കും. അവിടുത്തെ റോഡുകൾ എന്തുകൊണ്ട് പൊട്ടിപ്പൊളിയണില്ലെന്ന് പഠിക്കും. മഴ പറയുമ്പോൾ സിംഗപ്പൂർ 6 മാസവും മഴയുള്ള അവിടെയും പൊളിയുന്നില്ല. ഒരു തുറമുഖം എന്ന് പറഞ്ഞാൽ 10 എയർപോർട്ടിന്റെ വരുമാനമാണെന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കും. ബോംബെ എയർപോർട്ടിലും സിംഗപ്പൂരിലും ദുബായ് എയർപോർട്ടിലൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. സുന്ദരിമാരായ എയറോസ്റ്റസ് വരുന്നു, എല്ലാവരും വെൽ ഡ്രസ്ഡ്, എല്ലാവരും നല്ല പെർഫ്യൂം അടിച്ച് കുട്ടപ്പൻ. പക്ഷേ ഒരു തുറമുഖത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 25 എയർപോർട്ടിന്റെ വരുമാനമാണ്. പ്ലീസ് ലേൺ ദാറ്റ് ഫ്രം ദ ഗൗഗിൾ. സീപോർട്ട് എന്ന് പറഞ്ഞ കാശാണ് മക്കൾ, ക്രൂ ചേഞ്ച്, കാർഗോ വന്നതിൻ്റെ, കാർഗോ മൂവ്മെൻസിൻ്റെ. നമുക്ക് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിലോണിനെയും ദുബായിനെയും ഒഴിവാക്കിക്കൊണ്ട്, ഒരു പരിധിവരെയും സിംഗപ്പൂരിനെയും ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്പിൽ നിന്നും ഫാർ ഈസ്റ്റിൽ നിന്നും ഏഷ്യയിൽ നിന്നും വരുന്ന മുഴുവൻ കണ്ടെയ്നറുകളും വിഴിഞ്ഞത്ത് വന്നിറങ്ങിയാൽ അത് നമുക്ക് മുഴുവൻ കപ്പലിൽ കൂടിയല്ല പോണത്, അത് ഫീഡർ വെസൽ എന്ന് പറഞ്ഞ മദർ വെസലിൽ നിന്ന് കൊച്ചു കപ്പൽ ഫീഡർ വെസലിലോട്ട് ഈ കാർഗോ മാറ്റുമ്പോൾ നമുക്ക് അനേകം ചെറു തുറമുഖങ്ങൾ വേണം. അതായത് ഒരിക്കലും ഗതിപിടിക്കാത്ത ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം നടക്കുന്ന ആലപ്പുഴയിൽ പോലും നമുക്ക് രണ്ട് തുറമുഖം വേണം. കൊല്ലത്ത് വേണം രണ്ട് തുറമുഖം, കൊച്ചിയിൽ വീണ്ടും ചെറിയ തുറമുഖങ്ങൾ, കൊടുങ്ങല്ലൂരും കാസർഗോഡ് വരെയും അനേകം ഫീഡർ വെസൽ വരാനുള്ള തുറമുഖങ്ങൾ വേണം. ഇതിൻ്റെ അനുബന്ധ പഠനങ്ങൾ നടത്തണം. ഇനി ഒരു കാര്യം, ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ പറയും ഇയാൾ ആരാണ് ഇതൊക്കെ പറയാം. ഞങ്ങൾ അടിവരയിട്ട് ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ബെന്നി ജോസഫും യേശുദാസും പഠിച്ച റിപ്പോർട്ട് അതൊരു ആധികാരികതയുള്ളതല്ല, അനുഭവങ്ങളും അവിടത്തെ കേട്ടറിവുമാണ്. 1000 കണക്കിന് കോടി രൂപ മുടക്കി ഒരു തുറമുഖം പണിയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു അന്താരാഷ്ട്ര പഠനം നടത്താത്തത്? ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ഫ്രം ആൻ ഇന്റർനാഷണൽ സയന്റിസ്റ്റ്, ഇന്റർനാഷണൽ പോർട്ട് എഞ്ചിനീയറിംഗ്, ഇന്റർനാഷണൽ പോർട്ട് കോൺട്രാക്ടേഴ്സ്, എൻവയറമെന്റലിസ്റ്റ്, അതായത് പരിസ്ഥിതിയെക്കുറിച്ചും സയന്റിസ്റ്റുമാരെ കൊണ്ടും എഞ്ചിനീയർമാരെ കൊണ്ടും ലോക നിലവാരത്തിൽ ഒരു പഠനം നടത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ തുറമുഖം അദാനി നിർമ്മാണം തുടങ്ങിയപ്പോൾ ഒരു പഠനം നടത്തിയില്ല? നമ്മളൊരു വീട് പണിയുമ്പോൾ എന്തെല്ലാം നോക്കും? കിണറിൻ്റെ സ്ഥാനം നോക്കും, അടുക്കള എവിടെ വന്നു നോക്കും, നമ്മുടെ കീശ നോക്കും, ഇതെങ്ങനെ കാറ്റെങ്ങനെ വരുന്നു നോക്കും. ഒരു വീട് പണിയുമ്പോൾ ചെയ്യുന്ന ആ ഒരു ശുഷ്കാന്തിയെങ്കിലും ഇത്രയും വലിയൊരു പദ്ധതിയിൽ സർക്കാർ നടത്തിയോ? സർക്കാർ സ്വന്തം മനസാക്ഷിയോട് UDFന്റെ കാലത്തുള്ള ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും ഇപ്പോൾ ഭരിക്കുന്ന പിണറായിയും, നിങ്ങൾ മൂന്നും സർക്കാരുകളും മാറി മാറി വന്ന സർക്കാരുകൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, ഞങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര പഠനം നടത്തണം, ഒരു ഇന്റർനാഷണൽ സ്റ്റഡി വേണം, നടത്തിയിട്ടുണ്ടോ? ഉത്തരം പറയൂ. ജനപക്ഷം വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ജനങ്ങളിൽ സന്ദേശം എത്തിക്കുന്ന സമയത്ത് വിഴിഞ്ഞം കടപ്പുറത്ത് എന്ന് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറഞ്ഞാൽ പങ്കായത്തിനടിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ജനപക്ഷത്തിൻ്റെ ഏലിയാസ് ജോൺ, സഞ്ജീവ്, KC S Nair ക്യാപ്റ്റനാണ്, അങ്ങനെ പലരും, ജ്യോതി, ഈ സമയത്ത് അവരെയൊക്കെ സ്മരിച്ചേ പറ്റുള്ളൂ, കൊടകരയിലുള്ള ജോണിച്ചേട്ടൻ, അങ്ങനെ അനേകം ആൾക്കാർ, അനേകം ജനപക്ഷത്തിൻ്റെ പ്രവർത്തകർ വിഴിഞ്ഞം കടപ്പുറത്ത് പോയി മത്സ്യത്തൊഴിലാളികളോട് ഓരോരുത്തരോടും പറഞ്ഞു, തുറമുഖം വന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ പിടിച്ച മീനിന് വില കൂടുതൽ കിട്ടും. നിങ്ങളുടെ മക്കൾ കാലാകാലങ്ങൾ മീൻ തന്നെ പിടിക്കേണ്ട. ഇനി അവിടെ ഒരു ഷിപ്പിംഗ് യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ, ഒരു മറൈൻ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ക്യാപ്റ്റനാവും, ചീഫ് എഞ്ചിനീയർ ആവും, റേഡിയോ ഓഫീസറാവും, ഹൾ ക്ലീനറാവും, അണ്ടർ വാട്ടർ ഡ്രൈ ക്ലീനിങ് ആവും, ഡെക്ക് ബോയ് ആവും. മറൈൻ യൂണിവേഴ്സിറ്റിയുടെ സാധ്യത നിങ്ങൾ പഠിക്കൂ. ഞാൻ പറയുന്നതൊന്നും എടുക്കണ്ട. ഇവിടെ ഇപ്പോഴും ഓരോരുത്തർ കൊച്ചിയിലൊക്കെ പഠിച്ച് ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും എഞ്ചിനീയറും തേർഡ് എഞ്ചിനീയർ റേഡിയോ ഓഫീസറാവും കഷ്ടപ്പെടുകയാണ്. വിഴിഞ്ഞം ലോകശ്രദ്ധയിൽ വന്നാൽ നമ്മുടെ മക്കൾ ഗൾഫിൽ മാത്രം പോകുന്നവരാവൂല, പ്ലസ് ടു കഴിഞ്ഞ് നാട് വിട്ടു പോണവരാവൂല. ജന്മം തന്ന മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ഒരു അന്തസ് എവിടെ പോയാലും കിട്ടില്ല. പോക്കറ്റ് നിറയെ ഡോളറും സുഖസൗകര്യങ്ങളും ഉണ്ടാവും,
പക്ഷേ കേരളം ഇന്ന് കാണുന്നത് മിന്നിത്തെളിയുന്ന മിന്നാമിനുങ്ങ് പോലത്തെ ട്യൂബ് ലൈറ്റും പ്രായം ചെന്ന ഒരു അപ്പനും അമ്മയും, അതിലൊരാളാണ് ഞാനും, മൂന്നാം മക്കൾ, മൂന്ന് പേരും വിദേശത്ത്. ഈ പ്രാവശ്യം ഓണമുണ്ടത് ഞാനും എൻ്റെ ഭാര്യയും ഒരു പട്ടിയും. മൂന്ന് കുട്ടികളെ എക്സ്പോർട്ട് ചെയ്ത് ദുഃഖം പങ്കിടുന്ന ഒരു തന്തയാണ് ഞാൻ. ജനപക്ഷമാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ദുബായ് പോർട്ടിൻ്റെ അധീപനായ ജമാൽ ബിൻ താനി, ഇന്നത്തെ ഡി പി എ, ദുബായ് പോർട്ട് അതോറിറ്റി, അന്ന് പോർട്ട് റാഷീദ് അതോറിറ്റി ആയിരുന്നു, പി ആർ എ. പോർട്ടിൻ്റെ അധീപനായ ജമാൽ ബിൻ ധാനിയെ കോവളത്തും വിഴിഞ്ഞത്തും കൊണ്ടുവന്നത് ഞങ്ങളാണ്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മുമ്പിൽ ജമാൽ ബിൻ ധാനി പറയുന്നൊരു ഒരു ബൈറ്റ് ഇന്നും എൻ ടി വിയുടെ അണിയറയിൽ കിടപ്പുണ്ട്. അവർ പറയുന്നത് എങ്ങനെയാണ്? ദിസ് സീ പോർട്ട് ഇസ് ഫോളിങ് ഇൻ ദ സീ റൂട്ട്. ഈ തുറമുഖം കപ്പൽ ചാലിൽ തന്നെയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ദുബായ് പോയിട്ട് വിഴിഞ്ഞം വേണ്ടെന്ന് വെച്ചിട്ട് വെല്ലാറുപാടം ഏറ്റെടുത്തു? രാജ്യസ്നേഹിയാണ്, അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് കൺസൾട്ടൻറ്റുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ വിഴിഞ്ഞമെടുക്കരുത്, വിഴിഞ്ഞമെടുത്താൽ അത് പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഴുത്തറത്ത പോലെ ഇരിക്കും. വിഴിഞ്ഞം തുറമുഖം നിങ്ങൾ യാഥാർത്ഥ്യമാക്കിയാൽ ദുബായ്ക്ക് അടി കിട്ടും, നിങ്ങൾ വെല്ലാറുപാടം എടുത്താൽ മതി. ആ കരിങ്കാലിപ്പണി ചെയ്തപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ അതിന് കൂട്ടുനിന്നു എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ്. അവിടെയും ഞാൻ എൻ്റെ കാര്യം നിങ്ങൾക്ക് വിട്ടു തരുന്നു, ഗൂഗിളിൽ പോയി ഒന്ന് പഠിക്ക്. ഇന്നും വെല്ലാറുപാടം ഒരു 14 മീറ്ററിൽ കൂടുതൽ താഴ്ത്താൻ പറ്റില്ല. ടെക്നോളജി ഇല്ലാഞ്ഞിട്ടല്ല, 14 മീറ്ററിൽ കൂടുതൽ താത്തിയാൽ ആ ഭൂപ്രകൃതി നിങ്ങൾക്കറിയാം, വൈപ്പിൻ ഒലിച്ചു പോകും, ബോൾഗാട്ടി മുളവുകാടെല്ലാം ഒലിച്ചു പോകും, ഫോർട്ട് കൊച്ചി പോകും. കാരണം ഒരു വൈപ്പിൻ്റെ ഒരു കര കഴിഞ്ഞിട്ടാണ് പിന്നെ വെല്ലാറുപാടം കായലിലോട്ടാണ് നിൽക്കുന്നത്, കടലിലല്ല പോർട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ താത്തിയാൽ വൈപ്പിൻ വൈപ്പ് ഔട്ടായി പോകും. ഇതൊക്കെ പഠിക്കണം. ഇവിടെയും ബെന്നി ജോസഫ് പറയണത് ഏറ്റെടുക്കേണ്ട, പഠനം നടത്തും, എന്നിട്ടത് പുതിയ മക്കളെ മനസ്സിലാക്കും. അല്ലാണ്ട് മന്ത്രിമാർ അടച്ചിട്ട മുറിയിൽ മീറ്റിംഗ് കൂടിയാൽ, നിങ്ങൾ മന്ത്രി സമ്മേളനം അടച്ചിട്ട മുറിയിൽ കൂടിയാൽ ജനാധിപത്യം ശാശ്വതമാവില്ല. ഞങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി അടച്ചിട്ട മുറിയിൽ ഒരിക്കലും മന്ത്രിസഭ കൂടാൻ പാടില്ല. നിങ്ങളെടുക്കുന്ന തീരുമാനം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. പാവം ഗാന്ധിജി ഇത്രയും കഷ്ടപ്പെട്ടത്. പഴയ സ്വതന്ത്ര സമര സേനാനികൾ ജനാധിപത്യത്തിൻ്റെ മൂല്യം അറിഞ്ഞുകൊണ്ടാണ് ജനാധിപത്യം നിങ്ങളെ ഏൽപ്പിച്ചത്. ഇന്ന് ജനാധിപത്യം കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു കൊടിയും കൊടവയറും ഒരു ചൊമ്പ് ബക്കറ്റും ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം സുഖം. എൻ്റെ പൊന്നു മക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇനി എം ബി എ എഞ്ചിനീയറൊന്നും പഠിക്കേണ്ട, 8-ാം ക്ലാസ് കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടി ചേരുക, പട്ടിണിയും ദാരിദ്ര്യവും പൂർണ്ണമായി മാറും. വിഴിഞ്ഞം വേണ്ട, വിഴിഞ്ഞം വിഴുങ്ങിക്കോ. പക്ഷെ പഠിച്ചിട്ട് തല്ലാനും കൊല്ലാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒരു മന്ത്രിയാവാനും പഠിപ്പ് വേണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇവിടുത്തെ വ്യവസായ മന്ത്രി, ഇന്ത്യയുടെ കൊമേഴ്സ്യൽ മിനിസ്റ്റർ ഒരു കാര്യം പഠിക്കണം. ദുബായ്ക്ക് സ്വന്തമായി ഒരു ഉൽപ്പന്നവും ഇല്ല, എല്ലാം രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന് ട്രാൻസ്ഷിപ്മെൻ്റാണ്, അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും കയറ്റുമതി ചെയ്യുന്നു. സ്വന്തമായ ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞൊരു രാജ്യമാണ് ദുബായ്, യു എ ഇ. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ ചരക്കാണ് ഓരോ വർഷവും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, പക്ഷെ നമുക്ക് മദർ പോർട്ട് ഇല്ല. അതും നിങ്ങൾ ഗൂഗിളിൽ പോയി പഠിക്കൂ. എന്നാൽ ദുബായിൽ ഒരു ഉൽപ്പന്നവും അവിടെ മാനുഫാക്ചറിങ് ഇല്ല, എല്ലാം ഇമ്പോർട്ട് ചെയ്ത് റീഎക്സ്പോർട്ട് ചെയ്യുന്ന. ഹോളണ്ടിലെ പൂക്കൾ പോലും ഇന്ന് വില നിശ്ചയിക്കുന്നതും വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ദുബായിയാണ്. അത് അവിടുത്തെ ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയാണ്. അവിടുത്തെ രാജാവിന് വേണ്ടി ഞങ്ങൾ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഹോളണ്ടിലെ പൂക്കൾ ദുബായിൽ കൊണ്ടുവന്നിട്ട്, മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ടാണ് ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ എമിറേറ്റ്സ് ഇത്രയും ലാഭത്തിൽ പോകുന്നു, ലോകത്തിൽ നമ്പർ 1 ഫ്ലൈറ്റ്. പക്ഷേ 50 വർഷം പാരമ്പര്യമുള്ള എയർ ഇന്ത്യ ആവട്ടെ, ട്രേഡ് യൂണിയൻ കളിച്ച് പൊട്ടിയ ടയറും കീറിയ സീറ്റും, ഇന്ന് പോകുമെന്ന് പറഞ്ഞാൽ മറ്റന്നാ പോകുന്ന ഫ്ലൈറ്റും, ഇതൊക്കെ നമ്മുടെ ഭരണാധികാരികളുടെ കുഴപ്പമാണ്. തല പിഴച്ചോ വാല് പതിനെ പിഴച്ചോളൂ. ആ പിഴക്കൽ മാറ്റാനാണ് നല്ല ആൾക്കാരെ, നല്ല ജനപ്രതിനിധികളെ, മനുഷ്യത്വമുള്ളവരെ, ആത്മാർത്ഥതയുള്ളവരെ തിരഞ്ഞെടുക്കുക. ഇത് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ. ഈ റിപ്പോർട്ടിൽ ഞങ്ങൾ പിന്നീട് ഒരു കാര്യം പറയുന്നുണ്ട്, ആ പ്രദേശത്ത് ഇത്രയധികം സ്ഥലമെടുക്കേണ്ട, അദാനി അത് റിയൽ എസ്റ്റേറ്റാക്കി മാറ്റി. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം നമ്മുടെ മന്ത്രിമാർ തെക്കും വടക്കും നോക്കാതെ, ലെക്കും ലഗാനുമില്ലാതെ അദാനിക്ക് എഴുതി കൊടുത്തു. എന്തിന് ഇത്ര സ്ഥലം എഴുതി കൊടുത്തു? ഇത് ഞാനല്ല പറയേണ്ട, ഒരു പഠനം നടത്തണം. ചൈനയിൽ
ഷെങ്കായി കഴിഞ്ഞാൽ ഈവു എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്. ഈവു തുറമുഖത്തിന്റെ പ്രത്യേകത ചൈനയുടെ ഒരു അറ്റത്താണെന്നും അവിടെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അവിടെയും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ ചെയ്തത് ഇങ്ങനെ കണ്ടമാനം സ്ഥലം എടുക്കുകയല്ല ചെയ്തത്, അവർ കടലിലേക്ക് ഒരു റെയിൽ സിസ്റ്റം പണിതു. ഇവിടെയും അങ്ങനത്തെ പോർട്ടുകളുണ്ട് ഗുജറാത്തിൽ. കടലിലേക്കൊരു റെയിൽ പണിതാൽ മൂന്നോ നാലോ കപ്പൽ ഇങ്ങനെ രണ്ട് സൈഡിലും വരും. ഈ ഇറക്കുന്ന കാർഗോ ഒരു കണ്ടെയ്നർ ഇറക്കുമ്പോൾ അത് ട്രെയിനിലൂടെ ആലപ്പുഴയിലും കൊല്ലത്തും വെള്ളാറുപാടത്തും മറ്റു തുറമുഖങ്ങളിലേക്ക് അപ്പം തന്നെ എത്തും, ഒരു മണിക്കൂർ കൊണ്ടെത്തും. ഒരു തുറമുഖ മന്ത്രിയെയും വിഴിഞ്ഞത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. എന്നാൽ എം വി രാഘവൻ അവിടെ പോകാൻ പോയപ്പോഴും പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ എതിർത്തെങ്കിൽ ജനപക്ഷത്തിൻ്റെ പ്രവർത്തകർ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അതുപോലെ തന്നെ ജനപക്ഷത്തിൻ്റെ പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടി ഓരോ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ കയറി ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എം വി രാഘവനെ ആ തുറമുഖത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഉമ്മൻചാണ്ടിയെയും അച്യുതാനന്ദനെയും ഒരേ വേദിയിലിരുത്തി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറയാൻ സാധിച്ചു. അന്ന് ഈ സൂസപ്പാക്യവും തിരുവനന്തപുരം മഹാരാജാവും ആ വേദിയിലുണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് വിവിധ പരിപാടികൾ ജനപങ്കാളിത്തത്തോടുകൂടി പ്രമുഖരെയും ഉന്നതരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇതൊന്നും ചെയ്തത് ഞങ്ങളുടെ നേട്ടത്തിനല്ല, നമ്മുടെ നേട്ടത്തിനാണ്, തലമുറക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിഴിഞ്ഞം വിഴുങ്ങരുത്, വിഴിഞ്ഞം നശിപ്പിക്കരുത്. വിഴിഞ്ഞം ഇപ്പോഴും ഞാൻ പറയുന്നു, അത് വീണ്ടും അദാനിയിൽ നിന്ന് കഴിയുമെങ്കിൽ തിരിച്ചെടുക്കുക. അതൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ആവരുത്, ഒരു അന്താരാഷ്ട്ര പഠനം നടത്തണം. ഒരു അന്താരാഷ്ട്ര പഠനം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു തുറമുഖം വരുമ്പോൾ കടലെടുത്ത് കടൽ പോവുകയും കേരളം പോവുകയും ആണെങ്കിൽ ആ തുറമുഖം വരണ്ട. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കും കോവളത്തെയും വിഴിഞ്ഞത്തെയും ശംഖുമുഖത്തെയും ജനങ്ങൾക്ക് അത് ദോഷമാണ് വന്നത് എന്നെങ്കിൽ നമുക്കത് വേണ്ട. പക്ഷെ അത് പറയേണ്ടത് തെക്ക് വടക്ക് നടക്കണവനും ഞാനും അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ആവശ്യപ്പെട്ടത്, ഒരു അന്താരാഷ്ട്ര പഠനം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇന്ത്യയിലെ പ്രകൃതിയല്ല അവിടുത്തെ പ്രകൃതി എന്നൊക്കെ പറയണവരോട് എനിക്ക് ഒരു ഉത്തരവും പറയാനില്ല. സിംഗപ്പൂർ മുഴുവൻ കടലിലാണ്, ജപ്പാനിലെ പല എയർപോർട്ടുകളും കടലിലാണ്, ദുബായ് കടല് നികത്തിയാണ് പാം ഐലൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ പല പ്രോജക്റ്റുകളും കടലിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെ അയില മുട്ടയിടൂല്ലേ, സ്രാവും തെരണ്ടിയും കൂടി വഴക്കിടുക, കൊഞ്ചും ചെമ്മീനും കൂടി കടിപിടിക്കുക, ഇതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. ഈവൻ ഞാൻ പറയുന്നതും എപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ ഇതിൻ്റെ സയൻറ്റിസ്റ്റുമാരെ കൊണ്ട്, മറൈൻ എൻജിനീയേഴ്സിനെ കൊണ്ട്, മറൈൻ എക്സ്പേർട്സിനെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിക്കൂ, പഠനം നടത്തൂ, എന്നിട്ട് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ പൂർത്തിയാവാൻ പോകുന്ന ഒരു പദ്ധതി, ഇന്ത്യയെ കടക്കിണിയിൽ നിന്നും കേരളത്തെ കടക്കിണിയിൽ നിന്നും ഭാവി തലമുറക്ക് ശാശ്വതമായി തൊഴിലില്ലായ്മക്കൊരു പരിഹാരം കാണുന്ന വിഴിഞ്ഞം നശിപ്പിക്കരുത്. അത് കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ പഠിക്കൂ. ഞാൻ പറയുന്നതും വേറെ ആര് പറയണം നിങ്ങൾ കേൾക്കണം, നിങ്ങൾ പഠിക്കൂ, എന്നിട്ട് അതിൻ്റെ വിവരം പറയൂ. വായി തോന്നുന്നത് പറയാനുള്ള മന്ത്രിമാരെ തിരഞ്ഞെടുത്തേക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്കമിട്ട് കൊടുത്തപ്പോൾ എന്ത് ഇവർ ചെയ്യാൻ? കുറെ ചോദ്യങ്ങൾ നമ്മൾക്കറിയാനുണ്ട്, അത് പറയേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. നിങ്ങൾ യുവാക്കളാണ്, തലമുറയാണ്. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? വിഴിഞ്ഞം തുറമുഖം ആവശ്യമാണോ? വിഴിഞ്ഞം തുറമുഖം വന്നാൽ കേരളത്തിനും നാടിനും നാശമാണോ അല്ല രക്ഷയാണോ? വിഴിഞ്ഞം തുറമുഖം ആരാണ് അട്ടിമറിക്കുന്നത്? വിഴിഞ്ഞം തുറമുഖത്തിന് എന്തിന് ഇത്രയധികം സ്ഥലം കൊടുത്തു? ആ സ്ഥലം വെച്ചിട്ട് അദാനി ലോൺ എടുത്തിട്ടുണ്ട്. എത്ര പേര് ഇതിൻ്റെ ടെൻഡറിൽ കോൺട്രാക്ടറിൽ പങ്കെടുത്തു? എവിടെയെല്ലാം തട്ടിപ്പ് നടന്നിട്ടുണ്ട്? വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കണം. അക്കമിട്ട് പറയുകയാണ്, വിഴിഞ്ഞം തുറമുഖം നല്ലതാണോ അത് നാടിന് മോശമാണോ? ഗുണം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അത് ആര് വന്നാലും എതിർത്താൽ അവരെ തോൽപ്പിക്കാൻ സാധിക്കണം. രണ്ട്, ഇത്രയധികം സ്ഥലം കൊടുത്തതിന് അവിടെ എന്തൊക്കെ അഴിമതി നടന്നു? എന്തുകൊണ്ട് അവിടെ ഒരു കല്ലിടുമ്പോൾ, ഒരു പുതിയ പദ്ധതി തുടങ്ങുമ്പോൾ അവിടുത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക്, അവിടെ രക്തം ചിന്തുന്നവർക്ക്, അവർക്കല്ലേ ഗുണം കൂടുതൽ വരേണ്ടത്? ഏതൊരു പ്രദേശത്തും വികസനം വരുമ്പോൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ, അവിടെ ത്യാഗം സഹിക്കുന്നവർക്കല്ലേ കൂടുതൽ ഗുണം വരേണ്ടത്? ഇവിടെ മെട്രോ റെയിൽ വന്നാലും എയർപോർട്ട് വന്നാലും മെഡിക്കൽ കോളേജ് വന്നാലും യൂണിവേഴ്സിറ്റി വന്നാലും കുടിയൊഴിപ്പിക്കപ്പെട്ടവനൊക്കെ എവിടെയോ പോയി നശിച്ചു പോവുകയാണ്. എന്നാൽ പുറത്തുനിന്ന് വരുന്ന പലരും കോടികൾ സ്ഥലമെടുത്ത് അവിടെ ഹോട്ടലും ബിസിനസ് ശൃംഖലകളും ഒക്കെ പണിയുന്നുണ്ട്. എൻ്റെ കൊച്ചിയിലുള്ള പല സുഹൃത്തുക്കളും ഇപ്പോൾ കൊച്ചിയിലില്ല, അതുങ്ങളൊക്കെ വിറ്റ് വിറ്റ് പോവുകയാണ്. എന്നാൽ ഇന്നലെ വരെ ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് രാഷ്ട്രീയം കളിച്ചും കള്ളത്തരം നടത്തിയവനൊക്കെ ഇവിടെ വലിയ ഉന്നതനും പ്രമുഖനുമാണ്. അതുകൊണ്ട് അക്കമിട്ട് ഇതിലെ ചോദ്യങ്ങൾ ഉണ്ടാവണം.
നമ്മൾക്ക് ആരെയും വെറുപ്പിക്കുകയും വേണ്ട, ആരെയും അധികം സ്നേഹിക്കുകയും വേണ്ട. സത്യത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആരോടായാലും ജനാധിപത്യം നന്നാവാൻ, നാട് നന്നാവാൻ, വികസനങ്ങളിൽ അഴിമതിയില്ലാതിരിക്കുവാൻ മക്കളെ നിങ്ങൾ ചോദ്യം ചോദിക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ രേഖ യേശുദാസുമായി ചേർന്ന് കൊടുത്തത് 24 ഒക്ടോബർ 2008. ഇപ്പോൾ കൊല്ലം എത്രയേ? 8, 2, 10, 12, 14 കൊല്ലം. 14 കൊല്ലം രാമൻ കാട്ടിപ്പോയിട്ട് വന്നില്ലേ? ഇവിടുത്തെ മന്ത്രിമാർക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കും വെളിവുണ്ടായില്ലേ? തലക്കാലത്ത് ബോധമുണ്ടായില്ലേ? ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം തീരാറായപ്പോഴാണോ നിങ്ങൾ അന്താരാഷ്ട്ര പഠനം നടത്താൻ പോകുന്നത്? എങ്കിലും ഞാൻ പറയുന്നു, പഠനം നടത്തിയിട്ട് മതി. പക്ഷെ അദാനിക്ക് നിങ്ങൾ സ്ഥലം വിറ്റേന് എങ്ങനെ ഉത്തരം പറയും? ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും സ്ഥലം എടുക്കേണ്ടെന്ന്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് കുടിയൊഴിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അവസാനത്തെ വാക്കല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെക്ക് വടക്ക് നടക്കണ നാട്ടിലെ നാലണക്ക് കൊള്ളാത്ത, കാശ് കിട്ടിയാൽ എങ്ങോടും അങ്ങോടും ചാടുന്നവരല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൽ ആ രണ്ടാം വിഭാഗം പറയണതല്ല കേൾക്കേണ്ടത്, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കേണ്ടെന്ന്. ഞാൻ പറയുന്നതെല്ലാം ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ചെയ്തിട്ട് വിഴിഞ്ഞം നാടിന് രാജ്യത്തിന് തലമുറക്ക് ഗുണം ചെയ്യുമെങ്കിൽ നടപ്പാക്കിയേ മതിയാവും. പക്ഷേ രാഷ്ട്രീയക്കാർക്കും പുരോഹിതന്മാർക്കും പട്ടിണിയും ദാരിദ്ര്യവുമാണ് ഇഷ്ടം. നമ്മുടെ വീട്ടിൽ 2 ബെൻസ് കാറും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ പുരോഹിതന്മാർ പള്ളി പെരുന്നാൾ നടത്തുമ്പോൾ മാത്രമേ വരുള്ളൂ, രാഷ്ട്രീയക്കാർ പിരിവിനേ വരുള്ളൂ. അതേസമയത്ത് നമ്മുടെ വീട്ടിൽ ക്യാൻസറും വീട് പണിയില്ല, വീട്ടിൽ പണിയില്ല, കഞ്ചാവും മയക്കുമരുന്ന് അടി ഇടിയാണെങ്കിൽ നിങ്ങൾ അവരെ പൊക്കിക്കൊണ്ടുപോകും. കാരണം നിങ്ങൾക്ക് കൊടി പിടിക്കാൻ ഒരിക്കലും ബെൻസുള്ളവൻ വരില്ല. കാശുള്ള വീട്ടിലെ ഒരു പയ്യനും നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാനോ, ജാഥ പറയാനോ, ജയ് വിളിക്കാനോ, നിങ്ങൾക്ക് വേണ്ടി തല്ലാനോ കൊല്ലാനോ ഒരാളും വരില്ല. ഞാൻ ഇലക്ഷനിൽ നിന്ന് എൻ്റെ മക്കളൊന്നും പ്രവർത്തിക്കാൻ വരില്ല. പക്ഷേ എൻ്റെ മക്കളെ കൂടി പഠിച്ച ദരിദ്രവാസികളെ ഞാൻ കാശ് കൊടുത്തുകൊണ്ടിരും. ഇതാണ് രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹമൊന്നും ആരും ഇങ്ങോട്ട് എഴുന്നള്ളിക്കേണ്ട. അദ്ദേഹം ഒരു വടിയും ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആൾക്കാർ പുറകെ പോയതാണ് ഉപ്പ് സത്യാഗ്രഹം. ഇന്ന് ഇവിടെ നടത്തുന്ന ഓരോ മീറ്റിങ്ങും, അത് ജോഡോ യാത്രയായാലും ഇവരുടെ രക്ഷായാത്രയായാലും ഏത് പാർട്ടി നടത്തുന്ന യാത്രയായാലും, 150 രൂപയും കള്ളും ബിരിയാണിയും കൊടുക്കാണ്ട് ഒരാളും വരില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. കുറച്ച് പേര് അതിൻ്റെ അകത്ത് ഉണ്ടാവും, അവർക്ക് അതുകൊണ്ട് രാഷ്ട്രീയ ഗുണവും ഉണ്ടാവും. അപ്പം ഇവിടെ എപ്പോഴും ദരിദ്രവാസികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വിഴിഞ്ഞത്തിന് എതിരെ നിൽക്കുന്നത്. ഇനി രണ്ട് കാര്യം. ബഹുമാനപ്പെട്ട സൂസപ്പാക്യം, നിങ്ങളുടെ ഇടവകയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞാടുകളായ ലത്തീൻ സമൂഹത്തെയും അവരുടെ മത്സ്യത്തൊഴിലാളികളെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് കഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പദ്ധതി വരാൻ ജനപക്ഷം ഒരിക്കലും കൂട്ടുനിൽക്കില്ല. സൂസപ്പാക്യം മനസ്സിലാക്കേണ്ടത്, ഈ രേഖ കൊടുത്തത് നിങ്ങൾക്കും തന്നിരുന്നു, ഞങ്ങൾ അതിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. മത്സ്യ തൊഴിലാളികൾക്ക് വീട് കൊടുക്കണം, അവരെ സെക്രട്ടേറിയറ്റ് കയറ്റി നടത്തരുത്, സമരം ചെയ്യിക്കരുത്. അദാനിക്ക് പോർട്ടല്ല കൊടുക്കേണ്ടത്, ഈ പോർട്ട് എയർപോർട്ട് സിയാല് വന്ന പോലെ, കൊച്ചി എയർപോർട്ട് വന്ന പോലെ വന്നെന്ന് പറയുന്നുണ്ട്. ഓരോ പഠനങ്ങൾ നടത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളികളുടെയും കണ്ണീർ വീഴരുത്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി, രക്തം പൊടിയാതെ കണ്ണീർ പൊഴിയാതെ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഇതൊക്കെ തെറ്റിച്ച സമയത്ത് അദാനി അവിടെ കല്ലിട്ടപ്പോൾ ബഹുമാനപ്പെട്ട സൂസപ്പാക്യം, താങ്കൾ എവിടെയായിരുന്നു? അന്ന് താങ്കൾ തടയണമായിരുന്നു. ഇതിപ്പോൾ തുറമുഖം തീരാറായപ്പോഴേക്കും ഞങ്ങൾ തീർച്ചയായും സംശയിക്കുന്നു. സൂസപ്പാക്യത്തെ അല്ല, പല രാഷ്ട്രീയക്കാരെയും പല പൊതുപ്രവർത്തകരെയും ഞങ്ങൾ സംശയിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം വരാതിരിക്കാൻ ദുബായും സിംഗപ്പൂരും സിലോണും കളിക്കുന്നുണ്ടോ? ഞാൻ ഭയപ്പെടുന്നു, അതെൻ്റെ ആശങ്കയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കേരളത്തിൽ കണ്ടുവരുന്ന അഴിമതിയും അക്രമവും തട്ടിപ്പും വെട്ടിപ്പും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും സാധ്യത അതിനാണ്. കുഞ്ഞുമക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ ഉണരണം, നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ കഴുത്തറക്കുകയാണ്, നിങ്ങളുടെ ജീവിതമാണ് മുരടിക്കുന്നത്. 63 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഇനി ഒരു 3000 ദിവസം കിട്ടിയാൽ അത് ഭാഗ്യം മാത്രമാണ്. പക്ഷെ നിങ്ങളിവിടെ വളരണം, എൻ്റെ കൊച്ചുമക്കൾ ഇവിടെ വളരണം, നമ്മുടെ കൊച്ചുമക്കൾ ഇവിടെ വളരണം. അതിനുവേണ്ടി വിഴിഞ്ഞ തുറമുഖം മാത്രമല്ല, എന്തൊരു പദ്ധതി നടക്കുമ്പോഴും രാഷ്ട്രീയക്കാരുടെ അഴിമതിയും തട്ടിപ്പും ഒഴിവാക്കാൻ ജനാധിപത്യത്തിൽ നിങ്ങൾ ഇടപെടണം. അതിനിവിടെ പല പുതിയ പുതിയ പാർട്ടികളും വരുന്നുണ്ട്. അതിൽ കണ്ടതിൽ ഇന്ന് നല്ലത് 2020 ആം ആദ്മിയാണ്. അവർ നാളെ പിഴച്ചു പോകുന്ന എനിക്കറിയില്ല. ഇന്ന് 2020 ആം ആദ്മിയും പോലെ ഒരു പാർട്ടി ഇല്ല. ബാക്കി എല്ലായിടത്തും വളരെയധികം അഴിമതി നടക്കണം നിങ്ങൾക്ക് കാണാം. ഈ വിഴിഞ്ഞം തുറമുഖവും അട്ടിമറിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.
വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ കേരളവും ഭാരതവും ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് മാത്രമല്ല, പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പൂർണ്ണമായി മാറ്റുന്ന ദൈവം തന്ന വരദാനമാണ് വിഴിഞ്ഞമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.